സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ ഇപ്പൊ ഇതാ നമ്മള് മൂന്ന് പേരും മാത്രം. അതൊരു വെറൈറ്റി ആണെന്ന് കൂട്ടിക്കും. എന്തൊക്കെയായാലും നാളെ കഴിഞ്ഞൊരു ഗെറ്റ് ടുഗദർ നടത്തണം. നാട്ടുകാരെ അറിയണ്ടേ നമ്മുടെ വിവാഹം കഴിഞ്ഞു? അത് നമുക്ക് കൽത്തോട്ടത്തിൽ വെച്ചാവാം. അത് നമുക്ക് ആലോചിക്കാം. പക്ഷേ ആ പാർട്ടിയിൽ പപ്പ പങ്കെടുക്കണം. അതാ എന്റെ ലക്ഷ്യം. അതെങ്ങനെ? നമ്മുടെ വിവാഹം നടന്നു എന്നറിയുന്നതോടെ സൊണാലി ബംഗ്ലാവ് എടുത്ത് തല തിരിച്ചു വെക്കില്ലേ പപ്പ? പപ്പയും ഇരിക്കുന്നത് ഒരു ടാസ്ക് ആയിട്ടെടുക്കണം. കലി തുള്ളി നിൽക്കുന്ന ഒരാളുടെ ശോഭ അടക്കാനുള്ള ഏക വഴി നമ്മൾ സൈലന്റ് ആവുക എന്നുള്ളതാ. പപ്പ അവിടെ കിടന്ന് ബഹളം വയ്ക്കട്ടെ, നമ്മൾ മിണ്ടുന്നില്ല. രണ്ടു കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം കേൾക്കുള്ളൂ. കുറെ കഴിയുമ്പോ തന്നെത്താൻ മടുപ്പായിട്ട് പപ്പ അങ്ങ് അടങ്ങിക്കോളും. ഈ തന്ത്രം പക്ഷേ നിങ്ങളുടെ പപ്പയുടെ മുന്നിൽ വില പോകുന്ന തോന്നുന്നില്ല. അത് വേറെ ജനസിലപ്പെട്ട ആളല്ലേ. നീ വിചാരിച്ചാ പറ്റൂ. ഞാനോ എന്നെ ബലി കൊടുക്കാൻ തന്നെ സിദ്ധുവേട്ടൻ തീരുമാനിച്ചോ? സിദ്ധു പറയുന്നതിൽ കാര്യമുണ്ട് മോളെ. പെമ്മക്കൾ ഇല്ലല്ലോ പപ്പയ്ക്ക്. ആ സ്ഥാനത്ത് അവിടെ ആദ്യം ചെന്ന് കയറിയത് ഭാവനയല്ലേ. സാധാരണ പെൺകുട്ടികളുടെ സ്വഭാവം അല്ലല്ലോ അവൾക്ക്. പൂജയ്ക്കാണെങ്കിൽ മമ്മിയായിട്ടാണ് അടുപ്പം. ഒരു മകളുടെ സാന്നിധ്യം പപ്പയ്ക്ക് അനുഭവപ്പെടണം. അത്തരത്തിൽ പെരുമാറണം നീ. അതെ, നാളെ നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന ഉടനെ നീ പപ്പയുടെ കാല് തൊട്ട് തൊഴണം, അനുഗ്രഹം ചോദിക്കണം. പപ്പ ചിലപ്പോ കാല് പിന്നോട്ട് വലിക്കും, വിടരുത്. ആ പിടി ഒരു പിടിയായിരിക്കണം. കുറെ ബഹളം വയ്ക്കും, വീട്ടിൽ നിന്നിറങ്ങി പോവാനും പറയും. അധികം പ്രതികരിക്കാതെ നീ അങ്ങ് കൂളായിട്ട് നിന്നാ മതി. സിദ്ധുവേട്ടൻ അന്നേരം പപ്പയുടെ മുന്നിൽ വരാതെ ഒളിച്ചിരിക്കോ? അതെന്തൊരു ചോദ്യമാ, അവൻ നിന്റെ കൂടെ നിക്കില്ലേ? അതെ, പപ്പ മിക്കവാറും എനിക്കൊരു അടി തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നീ അങ്ങ് കരഞ്ഞേക്കണം. ഭർത്താവിന് നൊന്താ സ്നേഹം കണ്ട് നിലവിളിക്കുന്ന ഒരു പെണ്ണിനെ അവൻ കെട്ടിക്കൊണ്ടുവന്നേന്ന് പപ്പ ചിന്തിക്കാതിരിക്കില്ല. അങ്ങനെ ഒരു തുടക്കം കിട്ടിയാ പിന്നെ നമുക്ക് അതീ പിടിച്ചങ്ങ് കേറാം. അതിന് നാളെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സൊനാലി ബംഗ്ലാവിലേക്കാണോ പോകുന്നത്? അതെ. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് കേറി ചെല്ലുവാണെന്നല്ലേ പപ്പ വിചാരിക്കൂ. ദേഷ്യം മുഴുവൻ എന്നോടായിരിക്കും. ആ ദേഷ്യം മാറാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ. പക്ഷേ പപ്പയുടെ ദേഷ്യം ഒന്ന് തണുത്തതിന് ശേഷം മുന്നിൽ ചെല്ലുന്നല്ലേ നല്ലത്. ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഏ, അത് വേണ്ട, അവിടെ വേറെ ആൾക്കാരുണ്ട്. അതാരാ അവിടെ? അല്ല, അത് അത് ആരാ താമസിക്കുന്നതെന്നാ സിദ്ധട്ടൻ പറഞ്ഞു? അല്ല, അവിടെ ഇപ്പൊ പെയിന്റ് ചെയ്യാൻ വന്ന ജോലിക്കാർ ക്യാമ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോണ്ട. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.